സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സഭയിലെ ചില വിരുദ്ധന്മാരായ ഇടയന്മാരുണ്ട്. അവർ തൂമ്പ പോലെയാണ്, എല്ലാം ഇങ്ങോട്ട് വാരിയെടുക്കാൻ ഇങ്ങോട്ട് മാത്രം നല്ല മിടുക്കാണ്. അതുമല്ലെങ്കിൽ സൂചി കുത്താൻ ഇടം കിട്ടിയെടുത്ത് തൂമ്പ കയറ്റാനും അവർക്കറിയാം എന്ന തരത്തിലും. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് പറഞ്ഞോട്ടെ, ഇതെല്ലാവരെയും കുറിച്ചല്ല കേട്ടോ, എവിടെയൊക്കെയോ ഉള്ള മറ്റാരെയോ കുറിച്ചാണ്. സമ്പത്തും ഭക്തിയും ഉള്ളവരെ കാണുമ്പോൾ ഇക്കൂട്ടർക്ക് പെരുത്തിഷ്ടമാണ്. ചുണ്ടിൽ ചിരിയും ഉള്ളിൽ ചതിയും കള്ളക്കുതിയുമായി അവർ ഇത്തരക്കാരെ വീഴ്ത്തും, കാര്യങ്ങൾ നടപ്പിലാക്കും. ഇടയന് പേരെടുക്കാൻ വേണ്ടി കുഞ്ഞാടുകൾ നാണയത്തുട്ടുകൾ ചുരത്തേണ്ടി വരുന്നു. ഇക്കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഇന്ത്യയിലെ അപ്പസ്തോലിക സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ഗിറെല്ലി തമിഴ്നാട്ടിലെ വൈദികർക്ക് ഒരു താക്കീത് നൽകിയത്. എന്ത് വലിയ സന്നദ്ധ സേവനത്തിൻ്റെ പേരിലായാലും ലാഭേച്ഛയോടെ പ്രവർത്തിക്കുകയോ സംഘടനാ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയോ ചെയ്യുന്ന രീതി നിർത്തിവെക്കണമെന്ന് കർശനമായ കാനോനിക താക്കീത്. രാഷ്ട്രീയവും ലോബികളെയും പണക്കൊതിയും തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള വൈദികർക്കിടയിൽ കൂടുന്നു എന്ന നിരന്തര പരാതിയിന്മേലാണ് ഈ നടപടിയെന്ന് പറയപ്പെടുന്നു. ഇന്ന് നാം സുവിശേഷത്തിൽ പരമദരിദ്രയായ ഒരു വിധവയെ കാണും. മർക്കോസ് 12:38-44. ഇന്നലെ നാം ധനാഢ്യയായ ഒരു മഹതി ഫോയിബയെ കണ്ടു. രണ്ടുപേരും ഉള്ളം തുറന്ന് ദൈവത്തിന് സ്വയം സമർപ്പിച്ചവരാണ്, സർവം സമർപ്പിച്ചവർ. അവർ സഭയ്ക്ക് നൽകിയത് ദൈവത്തിന് തന്നെയുള്ള കാഴ്ചയായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ മധ്യവർത്തികളായി നിൽക്കുന്ന വ്യക്തികളിലേക്കാണ് നാം ഇനി ശ്രദ്ധ തിരിക്കേണ്ടത്. ഫോയിബയുടെയെന്നല്ല ആരുടെയും ഔദാര്യം പറ്റി കരുപിടിപ്പിച്ചവനല്ല പൗലോശ്ലീഹ. അവൻ സ്വന്തം കൈകളാൽ അധ്വാനിച്ച് ജീവിച്ചവനാണ്. 1 തെസ്സലോനിയർ 2:9. സമ്പന്നരായ സുഹൃത്തുക്കളുണ്ടായിട്ടും അവരെ ധനാഗമ മാർഗങ്ങളായി കാണാതെ ക്രിസ്തീയ അന്തസ്സോടെ അവരെ കണ്ട ശ്ലീഹ. അതിൻ്റെ നേർ വിപരീതം എന്നോണം ഇന്ന് ഫരിസേയർ. അവർ ദൈവശുശ്രൂഷകരാണ്, അതിനാൽ തന്നെ അവരെ പാലിക്കാനുള്ള ചുമതല സമൂഹത്തിനുണ്ട്. പക്ഷേ ഈ ന്യായമായ അവകാശത്തിനു മേലെ അന്യായമായ ആർത്തി പലരും വെച്ചു പുലർത്തിയിരുന്നു. അതിനെയാണ് നാഥൻ ഇന്ന് ശകാരിക്കുന്നത്. വിധവയുടെ ഭവനങ്ങളെ വിഴുങ്ങുന്നവരെ നിങ്ങൾക്ക് ദുരിതം, കഠിന ദുരിതമെന്ന് പറഞ്ഞുകൊണ്ട്. മർക്കോസ് 12:40. ഇവിടെ 2 നാണയത്തുട്ടുകൾ മാത്രമുള്ള ഈ വിധവയെയും അവർ മിച്ചം വയ്ക്കുന്നില്ല. അധികാരവും പ്രശംസയും അപകടം പിടിച്ചതാണ്. അത് ആത്മീയ നാശമുണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള സ്ഫോടക വസ്തുക്കളുമാണ്. ആത്മീയ ദാനങ്ങളെ സ്വാർത്ഥ ലാഭത്തിനും സ്വന്തം വ്യക്തി വളർച്ചയ്ക്കും മാത്രം ഉപയോഗിക്കുന്ന മതാധ്യക്ഷന്മാർക്ക് നേരെയുള്ള കർശനമായ ഈ താക്കീത് ഇന്നും എന്നും പ്രസക്തമാണ്. വിധവ ഭണ്ഡാരത്തിൽ നാണയങ്ങളിടുന്നു, 2 ചെറുതുട്ടുകൾ, 2 ചെറുകിലുക്കങ്ങൾ. അക്കാലത്ത് എല്ലാം നാണയങ്ങളായിരുന്നു. അതിനാൽ സമ്പന്നർ തങ്ങളുടെ വലിയ സംഭാവനകൾ നിക്ഷേപിക്കുമ്പോൾ ഒരു ആരവം തന്നെയായിരിക്കും അവിടെ ലോഹനാദം. പക്ഷേ ദൈവത്തിന് ആ 2 ചെറുകിലുക്കങ്ങളാണ് ഇമ്പകരം. കാരണം അവൾ ദൈവം മാത്രം തുണയുള്ള അനാവ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യരെ അടുത്ത് വിളിച്ച് നാഥൻ ഇക്കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് നാഥൻ്റെ ഈ ആംഗ്യം. ഇന്നലെ ലൂക്ക 16:15 പറഞ്ഞതുപോലെ, മറ്റുള്ളവർ മേന്മ കാണുന്ന കാര്യങ്ങൾ ദൈവത്തിന് പലപ്പോഴും നീരസമായിട്ടായിരിക്കും തോന്നുക. ദൈവം ഹൃദയമാണ് കാണുന്നത്. ആ വിധവ ഉള്ളതല്ല സമർപ്പിച്ചത്, ഉള്ളു തന്നെയാണ്. അതുകൊണ്ട് അവൾ അത് ദൈവത്തിന് നേരിട്ട് കൊടുത്തതുപോലെയായി. ഭണ്ഡാരം തുറക്കുമ്പോൾ വട്ടക്കണക്കിൽ പെടാതെ പോകുമായിരുന്ന ആ 2 നാണയങ്ങൾ ദൈവഹൃദയത്തിൽ തന്നെയാണ് നിക്ഷേപിക്കപ്പെട്ടത്. തൻ്റെ ഏകജാതനെ നൽകാൻ തയ്യാറായ ദൈവത്തിൻ്റെ ഭാവമാണ് അങ്ങനെ ആ വിധവയ്ക്ക്. മർക്കോസ് 12:6. ഇന്നലെ നാം കണ്ടല്ലോ നമ്മുടെ ഔദാര്യവും പരസ്പര സഹായവും ദൈവകാരുണ്യത്തിൻ്റെയും നീതിയുടെയും അനുകരണം തന്നെയാണ്. ഈ വിധവയിൽ നിന്ന് പോലും സർവം പിടിച്ചെടുക്കുന്ന രീതിയിൽ ദേവാലയ സംവിധാനം വഷളായി എന്നൊരു മറുവായനയും ഈ ഭാഗത്ത് സാധ്യമാണ്. ദേവാലയം കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയതിനാൽ. മർക്കോസ് 11:7. ഇന്ന് സങ്കീർത്തനം 146 ആണ്. അതിൻ്റെ ആദ്യ ഭാഗം
ശക്തന്മാരായ മനുഷ്യരിൽ പോലും നാം അഭയം തേടേണ്ട എന്ന പ്രബോധനമാണ് ഡിഡാക്റ്റിക്. മറുഭാഗമാകട്ടെ, അചഞ്ചലമായ വിശ്വസ്തതയുള്ള ദൈവത്തിൽ ശരണം തേടി അവനെ സ്തുതിക്കുവാനുള്ള ആഹ്വാനവും. ഡോക്സോളജിക്കൽ. ശ്വാസം പോയിക്കഴിയുമ്പോൾ മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നശിക്കും, ശക്തനായ മനുഷ്യൻ്റേതുപോലും. സങ്കീർത്തനം 146:4. കഴിഞ്ഞ ദിവസം ലൂക്കാ 16 നമ്മോട് ചോദിക്കപ്പെട്ടതുപോലെ, സമ്പത്ത് നിലയ്ക്കുമ്പോൾ, പാളുമ്പോൾ, അനശ്വര കൂടാരങ്ങൾ നേടാൻ നാം എന്തു ചെയ്യും? വെൻ മാമൻ ഫെയിൽസ്. കർത്താവിൻ്റെ നീതിയും അതിനോട് മല്ലടിക്കുന്ന ലോകത്തിൻ്റെ ദുഷ്ടതയും ഈ സങ്കീർത്തനത്തിൽ കാണാം. പാവപ്പെട്ടവനെ പാവപ്പെട്ടവനായും അഗതിയെ അഗതിയായും തന്നെ നിലനിർത്തുക എന്നത് ലോകത്തിൻ്റെ ദുഷ്ടനയമാണ്. ദൈവം പക്ഷേ അങ്ങനെയല്ല. അവന് അഗതിയോടും ദരിദ്രരോടും വീണവരോടും പാപിയോടും സവിശേഷ പരിഗണന, പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഉണ്ട്. ദൈവസാന്നിധ്യം അനുഭവവേദ്യമാക്കേണ്ട ദേവാലയം കവർച്ചക്കാരുടെ ഗുഹയായി മാറിയിരിക്കുന്നു. അവളുടെ ഭണ്ഡാരപ്പരപ്പുകൾ അവളെ സഹായിക്കാൻ ഉതകില്ല. ദേവാലയം നശിപ്പിക്കപ്പെടും. നാഥൻ പ്രവചിക്കുന്നുണ്ട്. മർക്കോസ് 13:2. ഇന്ന് ഹെബ്രായർ 9:24-28. കൈകൊണ്ട് നിർമ്മിച്ച ദേവാലയത്തിലെ ബലികളുടെ അപര്യാപ്തതയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ച അധ്യായം. സ്വർഗീയ ബലികളുടെ ഒരു അവതാരിക മാത്രമാണ് പഴയ നിയമബലികൾ. യഥാർത്ഥ ബലിയും ബലിയർപ്പകനും ക്രിസ്തു വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. എന്നാൽ ഇന്നിതാ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു. അതിനാൽ പഴയ ദേവാലയം എല്ലാ അർത്ഥത്തിലും തകർക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ദേവാലയം വന്നുകഴിഞ്ഞു. പുതിയ ആരാധന, പുതിയ ഗീതം. മിശിഹാരാജൻ വരുന്നു എന്ന് യഹൂദ പാരമ്പര്യങ്ങൾ കുറിക്കുന്ന ആ സമയമാണിത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുന്നേ നാഥൻ താൻ തന്നെയാണ് മിശിഹായും രാജാവും എന്ന് സങ്കീർത്തനം 110 ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഭാഗമാണെന്ന് ഓർക്കണേ. വിധവയുടെ ഭവനം വിഴുങ്ങുന്നവർക്ക് വേണ്ടി വിധവകളെ പോറ്റുന്ന ദൈവത്തിൻ്റെ ചിത്രം വരച്ചു കാണിക്കുകയാണ് 1 രാജാക്കന്മാർ 17:10-16 ഭാഗങ്ങൾ. ഏലിയ പ്രവാചകന് വേണ്ടി സീദോൺ ദേശത്തെ പരമദരിദ്രയായ ഒരു വിധവയെക്കൊണ്ട് അത്ഭുതകരമായി വിരുന്നൊരുക്കുകയാണ് നാഥൻ. ഇസ്രായേലിൽ ദൈവത്തെ മറക്കാൻ ഇടയാക്കിയ ജസബേൽ രാജ്ഞി, അവളുടെ നാടാണ് സീദോൺ. അവൾ ഇസ്രായേലിൽ നിന്ന് കർത്താവിനെ ബഹിഷ്കരിക്കാൻ നോക്കി. എന്നാൽ ഇന്നിതാ കർത്താവ് അവളുടെ ജന്മദേശമായ സീദോനിൽ ഏലിയായോടൊപ്പം കടന്നു ചെല്ലുന്നു. കർത്താവ് അവളുടെ വേരാഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു എന്നർത്ഥം. പക്ഷേ എളിമയുടെയും ദൈവപരിപാലനയുടെയും പാഠം പഠിപ്പിച്ചുകൊണ്ടാണ്. നിത്യവിസ്മയങ്ങൾ തീർക്കാൻ കഴിയുന്ന, അസാധ്യതകളെ അളവറ്റ സാധ്യതകളായി മാറ്റാൻ കഴിയുന്ന തൻ്റെ വചനത്തിൻ്റെ ശക്തി പഠിപ്പിക്കുവാൻ. ഒരു കാര്യം കൂടി, ഈ പാഠം ജസബേലിന് മാത്രമുള്ളതല്ല, ഏലിയായ്ക്ക് വേണ്ടിയുള്ളതുമാണ്. മറക്കേണ്ട.